കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി എന്താകുമെന്ന് പോലും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ പ്രധാന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന RRTS പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. ദില്ലി ഗാസിയാബാദ് മീററ്റ് റൂട്ടിലെ പണി പൂർത്തിയായിട്ടുള്ള ആദ്യ 17 കിലോമീറ്റർ ദൂരമാണ് ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. നമോ ഭാരത് ട്രെയിനുകളെന്നാണ് ഈ RRTS സംവിധാനത്തിൽ ഓടുന്ന ട്രെയിനുകൾക്ക് പേരിട്ടിരിക്കുന്നത്. ഏതായാലും എന്താണ് ഈ RRTS പദ്ധതി, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, നമുക്ക് ഈ RRTS തീവണ്ടിയിൽ ഒന്ന് സഞ്ചരിച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് പരിശോധിക്കാം. RRTSന്റെ ദില്ലി ഗാസിയാബാദ് മീററ്റ് റൂട്ടിൽ ആദ്യഘട്ടത്തിൽ പണി പൂർത്തിയായിട്ടുള്ള 17 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ സർവീസ് നടക്കുന്നത്. ആകെ 5 സ്റ്റേഷനുകൾ, തദ്ദേശീയമായി നിർമ്മിച്ച കോച്ചുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. അത്യാധുനിക സൗകര്യങ്ങളുള്ളതാണ് RRTS സ്റ്റേഷനുകളെല്ലാം തന്നെ. ആദ്യഘട്ടത്തിൽ പണി പൂർത്തിയായിട്ടുള്ള 5 സ്റ്റേഷനുകളിലും വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ടിക്കറ്റ് വൈൻഡിംഗ് മെഷീനാണുള്ളത്. UPI സംവിധാനം അടക്കം എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. आप इसमें बहुत ही सिंपल तरीके से आप टिकट इससे बाय कर सकते हैं. इसमें हमने 4 ऑप्शन दिए हैं टिकट बाय करने के. बाय कैश आप पेमेंट कर सकते हैं, बाय UPI, बाय बैंक कार्ड एंड बाय 1 NCMC कार्ड. NCMC वन नेशन वन कार्ड. जो NCMC कार्ड होगा वो कुछ इस तरह का कार्ड है, मैं आपको अगर दिखाना चाहूँ, इस तरह का वो कार्ड है. आप पूरे ऑल ओवर इंडिया में जितनी मेट्रो हैं आप वहाँ यूज़ कर सकते हैं. കാഴ്ചയിൽ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ RRTS സ്റ്റേഷനുകളിലും നമ്മൾക്ക് തോന്നില്ല. ഈ ട്രെയിനുകൾ 15 മിനിറ്റ് ഇടവേളകളിലാണ് വരിക. ട്രെയിനുകൾ വരുമ്പോൾ മാത്രം തുറക്കുന്ന രീതിയിൽ പാളങ്ങളുമായിട്ട് പ്ലാറ്റ്ഫോമുകളെ വേറിട്ട് നിർത്തുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് ഈ മെട്രോ സ്റ്റേഷനുകളിലുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. 5 തീവണ്ടികളാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ ഓടുന്നത്. അതിൽ 5 വീതം കോച്ചുകളാണ് ഓരോ തീവണ്ടികളിലും ഉണ്ടാവുക. 2 തരം കോച്ചുകളുണ്ട്, പ്രീമിയവും സ്റ്റാൻഡേർഡും. ഈ പ്രീമിയം കോച്ചിൽ കുറച്ചുകൂടി അധികം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ തീവണ്ടികൾക്കും വനിതകൾക്ക് മാത്രമായും പ്രത്യേകം കോച്ചുകളുണ്ട്. സാഹിബാബാദിൽ നിന്നും ദുഹായ് ഡിപ്പോയിലേക്ക്, അതായത് പണി പൂർത്തിയാക്കിയ 5 സ്റ്റേഷനുകൾ പിന്നിടാനുള്ള ഞങ്ങൾ കയറിയ ഈ നമോ ഭാരത് തീവണ്ടി ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള സീറ്റുകളും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം തന്നെയാണ് ഈ തീവണ്ടിയിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ഈ യാത്രക്കാർ കൂടി ചേരുന്നുണ്ട്. ഫീലിംഗ് വെരി ഗുഡ് ആക്ച്വലി. ദിസ് ഈസ് എ ഫസ്റ്റ് റീജിയണൽ റെയിൽ ഇൻ UP. The people that they are coming daily on daily basis on Delhi and Noida, so that would be very beneficial to us. Bada acha experience hai aur bada important ye apna transportation ke liye hai for the people who are deciding on Meerut or this way, because it reduces the time. Aapka experience kya hai? बहुत लग्जरी है, पहले से बहुत अच्छा है. ट्रेन लग्जरी भी बहुत है, मतलब पहले से तो बहुत अपग्रेड हुआ है. और फैसिलिटीज में ये टाइप सपोर्ट और मतलब सीट्स और सीट कवर्स वो भी बहुत अपग्रेड हुए हैं. सीट टाइप चार्जिंग പോയിന്റുകൾ അടക്കമുള്ളതിൽ കുട്ടികളും വലിയ സന്തോഷത്തിലാണ്. കിലോമീറ്റർ വരെ വേഗതയിൽ പോകുന്ന റാപ്പിഡ് എക്സ് മോഡൽ നമോ ഭാരത് തീവണ്ടികളാണിത്. അതായത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സർവീസ് നടത്തുമ്പോൾ 180 കിലോമീറ്റർ സ്പീഡിലൊന്നും പോകുന്നതായിട്ട് തോന്നുന്നില്ല. മെട്രോ തീവണ്ടികളേക്കാൾ അല്പം കൂടിയ വേഗതയിൽ പെട്ടെന്ന് തന്നെ ഓരോ സ്റ്റേഷനുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവം. ദില്ലി ഗാസിയാബാദ് മീററ്റ് റൂട്ടിന് ആകെ 82 കിലോമീറ്ററാണ് ദൂരം. ഇതിൽ സാഹിബാബാദ് മുതൽ ദുഹായ് ഡിപ്പോർട്ട് വരെയുള്ള 17 കിലോമീറ്റർ ദൂരമാണ് നിർമ്മാണം പൂർത്തിയാക്കിയതും സർവീസ് ആരംഭിച്ചിട്ടുള്ളതും. ഏകദേശം 4 വർഷം എടുത്താണ് ഈ ഒരു സ്ട്രെച്ചിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2025 കൂടി മീററ്റ് വരെയുള്ള ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാകും.
അതും താൻ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞത്. നമുക്ക് മടക്കയാത്രയ്ക്കായിട്ടുള്ള ഈ നമോഭാരത് തീവണ്ടി എത്തിയിട്ടുണ്ട്. ദുഹായ് ഡിപ്പോയിൽ നിന്നും സാഹിബാബാദിലേക്കുള്ള തിരിച്ചുള്ള യാത്രയാണിത്. ഇത്തവണ പ്രീമിയം ടിക്കറ്റിലാണ് യാത്ര ചെയ്യുന്നത്. പ്രീമിയം ടിക്കറ്റ് കൗണ്ടർ, അതായത് യാത്രക്കാർക്ക് കാത്തു നിൽക്കാനുള്ള സ്ഥലം പോലും പ്രത്യേകം വേർതിരിച്ചിട്ടാണുള്ളത്. അവിടേക്ക് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്ത് മാത്രമേ യാത്രക്കാർക്ക് എത്താനാവുകയുള്ളൂ. നമോഭാരത് ട്രെയിനിൻ്റെ പ്രീമിയം കോച്ചിലാണ് ഞങ്ങളുടെ മടക്കയാത്ര. കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങൾ തോന്നില്ല, നിറ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാലുകൾ ഒക്കെ വിശ്രമിക്കുമ്പോൾ വയ്ക്കാവുന്ന രീതിയിലുള്ള ഈ ഒരു തരത്തിലുള്ള ഫൂട്ട് റെസ്റ്റ്, മൊബൈൽ ലാപ്ടോപ്പുകൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അത് സ്റ്റാൻഡേർഡ് കോച്ചിലും ഞങ്ങൾ കണ്ടു. ഏതായാലും ലെഗ് സ്പേസൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അത് കൂടാതെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംവിധാനം എന്നത് മുഴുവൻ സമയവും ഒരു RRTS ഉദ്യോഗസ്ഥൻ ഈ കോച്ചിൽ സഹായത്തിനായിട്ട് ഉണ്ടാകും. ഓരോ പ്രീമിയം കോച്ചിലും ഓരോ ഉദ്യോഗസ്ഥൻ വീതം മുഴുവൻ സമയം ഉണ്ടാകും. അതുകൂടാതെ സ്നാക്സുകളൊക്കെ കിട്ടുന്ന ഒരു വൈൻഡിങ് മെഷീനും ഈ പ്രീമിയം കോച്ചിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴുള്ള ഒരു പ്രധാന പ്രത്യേകത. നിരക്ക് വ്യത്യാസം ഇരട്ടിയാണ്. 50 രൂപയാണ് നേരത്തെ സ്റ്റാൻഡേർഡ് കോച്ചിലുള്ള യാത്രയെങ്കിൽ 100 രൂപയാണ്, അതായത് ഇരട്ടിയോളം തുകയാണ് പ്രീമിയം കോച്ചിലെ യാത്രയ്ക്ക് നിരക്ക് വരിക. പ്രീമിയം കോച്ചിൽ നമ്മളോടൊപ്പം ഒരു കേരള സ്വദേശിയായിട്ടുള്ള ഒരാളുണ്ട്. ഒരു സൂപ്പർ ഒരു പ്രീമിയം നമ്മളെ എയർലൈൻസിൽ കയറും പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ മുമ്പോട്ട് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനത്തെ സർവീസസ് കാരണം ദെൻ ഇറ്റ് വിൽ പിക്ക് അപ്പ്. ഒരു ചോദ്യം, അതായത് നാട്ടിൽ ഇപ്പോൾ സിൽവർ ലൈനായിട്ട് ബന്ധപ്പെട്ട് അറിയാലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത്? അവിടെ അങ്ങനെ ഒരു സംഗതി വേണോ, പദ്ധതി വേണോ? ഓബ്വിയസ്ലി അവിടെ ഇങ്ങനത്തെ അച്ചീവ്മെന്റ്സ് ഡെവലപ്മെന്റ്സ് കാണണം. ഇൻഫ്രാസ്ട്രക്ചർ ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും. ആവണം. കാഴ്ചയിലോ യാത്രയിലോ മെട്രോ റെയിലുമായി യാതൊരു വ്യത്യാസവും ഈ നമോഭാരത് ട്രെയിനുകൾക്കില്ല. സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ അതുപോലെ തന്നെയാണ്. ഏതായാലും രാജ്യത്തിൻ്റെ വിവിധ പ്രധാന നഗരങ്ങളിലേക്ക് പദ്ധതി വരും വർഷങ്ങളിൽ വ്യാപിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങിൽ പറയുന്നത്. രാജ്യത്തെ ഈ യാത്രാ സംവിധാനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഗുണമേന്മയുള്ള അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉള്ള ഒരു യാത്രാ സംവിധാനത്തിൻ്റെ ഒരു ചരിത്രത്തിനാണ് ഇവിടെ ഈ ഒരു RRTS പ്രവർത്തനം ആരംഭിക്കുന്നതിലൂടെ തുടങ്ങുന്നത്. ഷിജോ ജോർജിനൊപ്പം ദില്ലിയിൽ നിന്നും വൈശാഖ് ഹരിയൻ, ഏഷ്യാനെറ്റ്.